അള്ളാഹുവിൻ്റെ അള്ളാഹിർ വൽബാത് ആണ് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അള്ളാഹു കീഴടക്കുന്നവനാണ് അള്ളാഹു അതിജയിക്കുന്നവനാണ് മറ്റൊരർത്ഥം അള്ളാഹു വ്യക്തമാണ് വൽ എന്നാൽ അള്ളാഹു മറഞ്ഞുകിടക്കുന്നവനാണ് എങ്ങനെ വ്യക്തമാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലൂടെ അള്ളാഹു നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുകയാണ് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ എന്നൊരു പുക കാണുമ്പോഴേ നമ്മൾ പറയും അവിടെ തീയുണ്ട് ഫയർഫോഴ്സ് വരുന്നുണ്ടാവും ഇപ്പോൾ അവർ തീ കണ്ടിട്ടുണ്ടോ അവർ പുകയാണ് കണ്ടത് ദൂരെ നിൽക്കുന്നവർ തീ കാണുന്നില്ല പക്ഷെ ദൂരെ നിൽക്കുന്ന ആളുകൾക്കും അവിടെ തീയുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് എങ്ങനെ അവർ കണ്ടത് തീയിൻ്റെ റിഫ്ലക്റ്റാണ് അതിൻ്റെ ഒരു സൃഷ്ടിയാണ് തീ ഉണ്ടെങ്കിൽ അവിടെ പുക ഉണ്ടാവും എന്നതുപോലെ റബ്ബുൽ ഇസത്തിൻ്റെ സൃഷ്ടിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് സർവ്വ മനുഷ്യർക്കും അറിയാം ഇത് വെറുതെ ഉണ്ടാവില്ല ഇത് ഉണ്ടാക്കിയ ഒരാളുണ്ട് മനുഷ്യനുണ്ടാക്കിയതാണെങ്കിലും ഈ സ്റ്റേജ് ആണെങ്കിലും കർട്ടൻ ആണെങ്കിലും ലൈറ്റ് ആണെങ്കിലും ഇതൊക്കെ അള്ളാഹു സൃഷ്ടിച്ച മരത്തിൽ നിന്ന് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അള്ളാഹു ഭൂമിയിൽ നിക്ഷേപിച്ച അയൻ മൈനുകളിൽ നിന്നാണ് ഇരുമ്പെടുക്കാൻ പറ്റുള്ളൂ അലൂമിനിയം എടുക്കാൻ പറ്റുള്ളൂ സ്വർണ്ണം എടുക്കാൻ പറ്റുള്ളൂ ഇതൊക്കെ പടച്ച തമ്പുരാൻ നിക്ഷേപിച്ചതാണ് അത് എടുക്കാനുള്ള ടെക്നിക്കും കൂടെ പറഞ്ഞു കൊടുത്തു അപ്പോൾ ഇതൊക്കെ ഭൂമിൻ്റെ പുറത്തേക്ക് വന്നു അപ്പം നമ്മൾ വാ നമുക്കായിട്ട് ഇല്ല നിന്ന് ഒന്നും ഉണ്ടാക്കാനും കഴിയില്ല ഉള്ള ഒന്നിനെ ഇല്ലായ്മയിലേക്ക് പറഞ്ഞേക്കാനും കഴിയില്ല അതിന് രൂപം മാറ്റേനെ പറ്റുള്ളൂ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ ഈ മലകളൊക്കെ ഭൂമിയിലൊരു എഞ്ചിനീയർക്കാണ് അതിൻ്റെ കരാർ കൊടുത്തതെങ്കിൽ അതിൻ്റെ ഷേപ്പ് കണ്ട് നമുക്ക് ബോറടിക്കും എല്ലാം ട്രയാംഗിൾ ആയിരിക്കും അള്ളാഹു വെച്ച ഈ മലകൾ ഓരോന്നും ഓരോ ഷേപ്പാണ് ഒരു കല്ല് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും ചിലതിൻ്റെ ഷേപ്പ് നേരെ കൂർത്തിട്ടായിരിക്കും ചിലത് പല റിതം നമുക്ക് കാണാൻ കഴിയും അത് വൈകുന്നേര സമയങ്ങളിൽ സൂര്യപ്രകാശം ബാക്കിൽ നിന്നടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി അതിൻ്റെ ഒരു ഡിസൈൻ ഓരോ ചെറിയ കുന്നും കല്ലുകൾ നിൽക്കുന്നത് പോലും അള്ളാഹുവിൻ്റെ ഡിസൈനാണ് ഇത് മനുഷ്യൻ കൊണ്ടേ വെച്ച ഒക്കെ ബിൽഡിംഗ് ഉണ്ടാക്കിയ പോലെ ഉണ്ടാവും ബോറടിക്കും പക്ഷെ ഓരോ നാട്ടിലെ മലകൾക്കും ഓരോ ഹൈറ്റാണ് ഓരോ രൂപമാണ് ഇത് അള്ളാഹുവിൻ്റെ തർത്തീപാണ് അത് വെറുതെ ഇങ്ങനെ ഉണ്ടായതല്ല അറൂനി മാതാ ഹല കല്ലധീന മെന്തൂനി മനുഷ്യന്മാരുണ്ടാക്കിയത് എന്തെന്ന് കാണിച്ചു തരൂ എന്താ ഉണ്ടാക്കിയത് ഉണ്ടാക്കി വെച്ചത് എടുത്ത് കുഴച്ചിട്ടുണ്ടാക്കിയെന്നല്ലാണ്ട് മനുഷ്യനായിട്ട് എന്താ അവിടെ കൊണ്ടുവന്നത് ഒന്നും കൊണ്ടുവന്നിട്ടില്ല മറ്റൊരു മനുർ എന്ന് പറഞ്ഞാൽ അൽ ഉന്നതങ്ങളിൽ ആവുക എന്നൊരർത്ഥമുണ്ട് അതിന് ഉന്നതനാണ് അള്ളാഹു അള്ളാഹു എന്നർത്ഥം വന്നു പിന്നെ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഉപയോഗിച്ചത് ജയിക്കുക ഒരു സൈന്യത്തെ കീഴടക്കുക ആ ഒരു അർത്ഥത്തിന് അള്ളാഹു സൂറത്തു സഫിൽ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊറ എന്ന് പറഞ്ഞാൽ കീഴടക്കുക അള്ളാഹുവിന് എല്ലാറ്റിനും എല്ലാവരെയും കീഴടക്കാൻ കഴിയും മറ്റൊന്ന് അൽ വ്യക്തമാണ് 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 ബയ്യൻ എങ്ങനെ ദലാലത്തുകൾ നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് നമ്മുടെ മുമ്പിലുണ്ട് അതിലൂടെ സൃഷ്ടാവാണ് അള്ളാഹു എന്ന് മനസ്സിലാക്കാൻ എന്ത് പ്രയാസമുള്ളത് അള്ളാഹു ഒരേ സമയം വ്യക്തമാണ് അള്ളാഹുവിനെ കണ്ണുകൊണ്ട് കാണുന്നുണ്ടോ ഇല്ല സയ്യദന മുസാലി അള്ളാഹുവിനോട് താണുകയാണ് ചോദിച്ച റബ്ബേയിരിക്കും നിന്നെയൊന്ന് കാണിച്ചുതാ ലൻ തറാനി മുസനബിയെ ഈ ഭൂമിയിൽ നിങ്ങളുടെ ഈ ചെറിയ ഐബോൾ കൊണ്ടെന്നെ കാണാൻ കഴിയില്ല ആഹ്റത്തിൽ ഞാൻ കാണിച്ചു തരാം ഇവിടെ എൻ്റെ അത്മത്ത് ഉൾക്കൊള്ളാൻ എൻ്റെ സൃഷ്ടികൾക്ക് കഴിയൂല എൻ്റെ മഹാത്മ്യം സ്വീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് അവിടെ നിന്ന് കണ്ടാൽ പോരെ എന്നാലും പഠിച്ചവരെ നീ എന്നോട് സംസാരിച്ചില്ലേ നിൻ്റെ സംസാരം ഞാൻ കേട്ടുവല്ലോ റബ്ബെ എനിക്കൊന്ന് കാണിച്ചുതാ നോക്കിക്കോളൂ ോട്ട് നോക്കിയോളൂ ആ പർവ്വതം അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയും തജല്ലി അള്ളാഹുവിൻ്റെ നൂറ് ആ പർവ്വതത്തിലേക്ക് നീങ്ങിയപ്പോൾ പർവ്വതം പൊടിപൊടിയായിപ്പോയി മുസനിബി അലൈഹി സ്ലാം ബോധം കെട്ടുകൂണ് സയ്യുദന മുസാലി അള്ളാഹുവി അറിവില്ലാത്തത് ഞാൻ ചോദിച്ചു റബ്ബേ എനിക്ക് നീ മാപ്പ് തരയണമേ എന്ന് അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ചു സയുദ്നാമു സലിബി അലഹി സ്വലാം അള്ളാഹു ലാഹിറാൻ എല്ലായിടത്തും എല്ലാ വിഷയങ്ങളെയും റബ്ബ് ഇടപെടുന്നുണ്ട് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം എൽമ എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിയുന്നുണ്ട് പക്ഷെ ഒരു സാധാരണക്കാരെന്താ വിചാരിക്കുക എന്നറിയോ അള്ളാഹുടല്ലേ ഇസ്ലാം കഴിഞ്ഞുപോയോ ഇസ്ലാമിൻ്റെ ആ ഒരു നന്മയും അതിൻ്റെ ഇജ്ജത്തും ഒക്കെ തീർന്നോ അപ്പം നമ്മളെ എല്ലാവരും കുറ്റം പറയാൻ നമ്മളെ പിച്ച ചീന്തി തിന്നിത്തുടങ്ങുകയാണ് ഇങ്ങനെ ആവുമ്പോൾ ഇസ്ലാം തീർന്നോ ഇസ്ലാമോടെ അവസാനിച്ചോ ഇതൊരു വലിയ പരീക്ഷണമാണ് ഇതൊരു വലിയ പരീക്ഷണമാണ് അള്ളാഹു ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും ചില സമയങ്ങളിൽ ശത്രുക്കൾക്ക് ആധിപത്യം കൊടുക്കും പ്രവാചകന്മാർ പോലും പേടിച്ചു അള്ളാഹു ചാല സഹായം എടുത്തു കളഞ്ഞോന്ന് ഭയങ്കരമായ ആധിപത്യം കൊടുക്കും എന്തിനെന്നറിയോ നമ്മുടെ വിശ്വാസം പരിശോധിക്കാൻ വേണ്ടി മാത്രം പിന്നെ അള്ളാഹു ചാല ആ അധികാരം അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ആളുകളുടെ കൈകളിലേക്ക് കൊടുക്കും രണ്ട് വിഷയം അവിടെ നടക്കുക ശത്രുക്കളുടെ കൈയിലേക്ക് അധികാരം കൊടുക്കുമ്പോൾ ഈ മാൻ കുറഞ്ഞ ആളുകൾ മുനാഫിക്കുകളായി മാറും ഈ ഉമ്മത്തിന്റെ കൈകളിൽ അള്ളാഹു അധികാരം കൊടുത്താൽ അവിശ്വാസികളായ ആളുകൾ ഇവരോടും മുസ്ലിമീങ്ങളോടും മുനാഫിക്കുകളായി മാറും പ്രത്യക്ഷത്തിൽ അവർക്ക് ഇഷ്ടമൊന്നുമില്ല എന്നാലും ഇഷ്ടമുണ്ടെന്ന് കാണിക്കേണ്ടി വരും സയ്യൂദന ഇബ്രാഹിം അലഹിസ്സലാമിന്റെയും യൂനസ് അലഹിസ്ലാമിന്റെയും ഈ അമ്പ്യ എന്റെ ചരിത്രമൊക്കെ പറഞ്ഞ എന്തിനാണെന്നറിയോ നമുക്ക് ഇതുപോലെയുള്ള പ്രയാസങ്ങൾ വന്ന് നമ്മുടെ മുമ്പിൽ അങ്ങ് ഇരുളു മൂടുമ്പോൾ അള്ളാഹു നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷനാകുന്ന പോലെ കാണാൻ കഴിയും അള്ളാഹുവിന്റെ രക്ഷ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നീ പേടിക്കാണ്ട് പിന്നെ അള്ളാഹുന്റെ സംരക്ഷണം നീ അതുകൊണ്ട് പരീക്ഷണങ്ങളിലും സൃഷ്ടിപ്പിലും അനുഭവങ്ങളിലും ജീവിതത്തിലുമൊക്കെ അള്ളാഹുന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ലയോ അതുകൊണ്ടാണ് എന്ന് പറയാൻ കാരണം അതുകൊണ്ട് ദീനിന്റെ എന്ന് പറയുന്നത് അറിയലാണ് അറിഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഹബത്തിൽ നമ്മളങ്ങ് ലയിച്ചു പോകും പിന്നെ എന്ത് പരീക്ഷണം എന്നാലും ഇബനെ ആദം അള്ളാഹുവിന്റെ വാക്കാണ് ആദമിൻ്റെ ഹദീതാണ് ആദമിന്റെ മോനെനി നീ എന്നെ തേടി വാ നിനക്ക് എന്നെ കാണാൻ കഴിയും നിനക്ക് എന്നെ കിട്ടിയാൽ നിനക്ക് എല്ലാം കിട്ടി എങ്ങനെയത് പറഞ്ഞു എങ്ങനെ നമ്മൾ അള്ളാഹുവിനെ അന്വേഷിച്ചു പോകുന്നില്ല എന്ന് മാത്രമല്ല മുമ്പിലേക്ക് വന്നവരെടുക്കാൻ റെഡിയല്ല എന്നെങ്ങനെ അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാവുക നമ്മളാകെ ജോലിയും കച്ചവടം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ പൈസ മാത്രമേ ആലോചിക്കുന്നുള്ളൂ കുറിച്ച് ആലോചിക്കണില്ല നീ എന്നെ തേടി വാ കുറച്ച് സമയം നീ അള്ളാഹുനെ സ്പെയർ ചെയ്യും നിസ്കരിക്കുന്ന നേരത്തെ വിശാച്ച് പറയും വേഗം തിർത്തോ വേഗം തിർത്തോ ഒരു കുലു കുലുവല്ലാ പോയിക്കോ അല്ലാഹൻ തുടങ്ങേണ്ട അപ്പം നേരം പോകും അപ്പോൾ ഇപ്പം സൂറത്ത് തന്നെ ഓതാണ്ട് വിസ്മിൻ ചൊല്ലി അള്ളാഹു കൂക്ക് പോയിക്കോ മിനിമം ബേർ മിനിമം നിസ്കരിച്ചാൽ മതി ഇവിടെ എന്താ പിന്നെ പണി എന്താ ഓക്കെ നമ്മൾ നമ്മളോട് ചോദിക്കണം ഓക്കെ ശരീരമേ നിനക്ക് തോന്നുകയാണിപ്പോൾ ഞാൻ ഇപ്പം ചെറിയ സൂറത്ത് ഓതിയിട്ട് കുത്തിമറിഞ്ഞ് നാല് നാലിറക്കാലത്ത് പൂർത്തിയാക്കി വേഗം ഓടിയാൽ മതി ഇവിടുന്ന് പോയിട്ട് ഇതിലും മുന്തിയൊരു പണി എന്താണീ ചെയ്യാൻ പോകുന്നത് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല നമ്മുണ്ടാണ്ട് അവിടെ ഇരുന്നോ ഞാൻ നല്ലൊരു സുഹൃത്തു തോതിയിട്ടേ പോവുകയുള്ളൂ സ്വന്തം നഫ്സിനോട് പറയണം മടി വരും നിസ്കാരം കഴിഞ്ഞ അപ്പോൾ ഇറങ്ങി ഓടാൻ തോന്നും പള്ളിന്ന് അല്ലേ തോന്നാറില്ലേ എങ്ങനെ എന്തോ ആരോ പിടിച്ചെണീപ്പിക്കണ പോലെ എന്നാൽ ഞങ്ങൾ ഇവിടെ ഇരുന്ന് നോക്കി ഇപ്പോൾ പായസം അങ്ങനെ ഇരിക്കുന്നു നമ്മൾ ഓർത്താനം പറഞ്ഞിരിക്കുന്നത് നേരം വിളിക്കുമ്പോൾ നമ്മൾ ഇരുന്ന് വരും നിസ്കാരം കഴിഞ്ഞിരുന്ന് നോക്കേണ്ട ഒറ്റയ്ക്ക് ആ അപ്പോൾ എടുത്ത് വരും മൊബൈലൊക്കെ നോക്കണേ ഭാൻ അപ്പൊ എണീക്കാൻ പറയുമ്പോ നമ്മുടെ നഫ്സിനോട് നമ്മൾ പറയണം ഞാൻ എവിടെ നിന്നാണ് എണീറ്റ് പോകുന്നത് അള്ളാഹുവിന്റെ ഹലറത്താണ് ഒരു മസ്ജിദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഹലറത്താണ് റബ്ബിൻ്റെ ഹലറത്ത് എന്നൊരു അത്യാവശ്യത്തിനല്ലേ ഞാൻ പോകേണ്ടതുള്ളൂ ഞാൻ നേരം കുറച്ചുനേരം സുഹാൻ അല്ലാഹു മുപ്പത്തിമൂന്ന് ഒരു ഇലാഹ ഒരു ആയത്തുൽ

നിങ്ങൾക്ക് സേവനം ചെയ്യാൻ ആൾക്കാരുണ്ട് വീടുണ്ട് വാഹനമുണ്ട് ബിസിനസ് ഉണ്ട് ഫാക്ടറി ഉണ്ട് ചാർട്ടേഡ് ഫ്ലൈറ്റ് ഉണ്ട് നിനക്ക് യാത്ര ചെയ്യാൻ എവിടേക്കും പോകാം വിലപിടിപ്പുള്ള വാഹനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട് ഏറ്റവും നല്ല ഭക്ഷണം നീ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നിനക്ക് നിസ്കാരമില്ല അള്ളാഹുവിനെ നിനക്കറിയില്ല പഠിച്ചവനെ നീ മനസ്സിലാക്കിയിട്ട് പോലുമില്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് പോലും നീ അറിഞ്ഞിട്ടില്ല ഫാത്തക്ക കുല്ലുഷേ നിനക്ക് ഒന്നും കിട്ടുന്നില്ല ഈ ലോകത്ത് വൻ അഹബ് ഇലക്കമും കുല്ലുഷൈ അള്ളാഹു പറയാൻ ഞാൻ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാവണം നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എല്ലാറ്റിനെക്കാളും ഞാനായി മാറണം എപ്പോഴും ഓർത്തുവെക്കേണ്ട ഒരു വാക്കാണത് സുബിക് എണീക്കാൻ നിനക്ക് എന്തൊരു ഭാരമാണല്ലേ നീ എന്നോട് പറ നിനക്ക് എന്നോടാണോ ഇഷ്ടം അല്ല നിന്റെ ഉറക്കിനോടാണോ വല്ലാത്ത വാക്കായിപ്പോയി അതിലെല്ലാം കിടക്കുകയാണ് ആ അർത്ഥമറിഞ്ഞാൽ ബെഡ്നെണ്ണീറ്റോടും നമ്മൾ ിഹുങ് ഞാൻ ഒരേ ഒരുത്തനാണെന്ന് അള്ളാഹുനെ സംബന്ധിച്ച് വിളിച്ചു പറയുന്ന ദൃഷ്ടാന്തങ്ങൾ എല്ലാറ്റിലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ അള്ളാഹു നിങ്ങൾക്ക് ഒബ്വിയസ് അല്ലേ നിങ്ങളുടെ ലാബുകളിൽ മെഡിക്കൽ ലാബുകളിൽ സയൻസ് ലബോറട്ടറികളിൽ നിങ്ങൾക്ക് അള്ളാഹുനെ കണ്ടെത്താൻ കഴിയും അവിടെ കണ്ടില്ലേ പിന്നെ എവിടെയാണ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പല്ലേ നമ്മൾ സയൻസ് ഒബ്സർവ് ചെയ്യുന്നത് ജല്ല അൽ പരോക്ഷനായ എന്ന് പുണ്യനബി വസ്സലാം രഹസ്യങ്ങളിൽ ഏറ്റവും രഹസ്യമായി കിടക്കുന്നവനാണ് അള്ളാഹുവിനെക്കാളും രഹസ്യമായത് മറ്റൊന്നില്ല നമ്മുടെ ഇമാനിനെ വളരെയധികം പരിപോഷിപ്പിക്കേണ്ട ഒരു ഇസ്മാണ് ബാത്തിന് കേട്ടോ എന്തിനാണ് ഈ ജീവിതം എന്നൊക്കെ ശരിക്കണം മനസ്സിലാവും അള്ളാഹു ബാത്തിനാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവേ നിന്നെയും വെക്കുന്ന കവച്ചുവെക്കുന്ന കിടക്കുന്ന ഒന്ന് വേറെയില്ല ഏറ്റവും പ്രത്യക്ഷനാണ് നിന്നെക്കാളും പ്രത്യക്ഷമായ മറ്റൊന്നില്ല എന്നാൽ അള്ളാഹു പരോക്ഷനാണ് അള്ളാഹുവിനേക്കാളും പരോക്ഷമായ മറ്റൊന്നുമില്ല ഈ രണ്ട് വിശേഷണങ്ങളും അമ്മാഹുവിൽ കാണാൻ ടോട്ടലി ബ്ലാങ്കായിട്ടാണ് ഭൂമിയിലേക്ക് വരുന്നത് എന്തൊരു അത്ഭുതമാണ് ഒരൊറ്റക്കാരി കുഞ്ഞിന് കുഞ്ഞിനെ അറിയുള്ളൂ പ്രസവം കഴിഞ്ഞാൽ നഴ്സോ ഡോക്ടറോ ചുണ്ടിന്റെ അടുത്തുകൂടെ വിരല് കൊണ്ടുപോയാൽ അതങ്ങ് കുട്ടി ഇങ്ങനെ എന്തു ചെയ്യും അതിലിക് ചെയ്യും കുട്ടി ഊമ്പി കുടിക്കാൻ തുടങ്ങും ഉമ്മാരാന്നറിയില്ല വാപ്പാരെന്നറിയില്ല ചിരിക്കാനറിയില്ല കുട്ടിക അറിയുന്നുണ്ട് അതറിഞ്ഞിട്ടൊന്നുമല്ലല്ലോ കുട്ടി അങ്ങ് വോളന്റിലി അല്ല അത് ഇൻവോളന്റിലി അതങ്ങ് നടക്കുകയാണ് ഒന്നും അറിയാതെയാണ് എഴുതാനറിയോ വായിക്കാനറിയോ സംസാരിക്കാനറിയോ തിയറി സയൻസ് അറിയോ ഹിസ്റ്ററി അറിയോ ഒന്നും അറിയില്ല ഒന്നും അറിയാതെ വന്നത് പിന്നെ അള്ളാഹു നമുക്ക് നൽകിയ അറിവാണ് നമ്മുടെ ജീവിതം മദ്രസ് പോയിട്ടുണ്ട് സ്കൂളിൽ പോയിട്ടുണ്ട് കോളേജ് പോയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി പോയിട്ടുണ്ട് പഠിച്ചു വായിച്ചു കേട്ടു അറിഞ്ഞു അതുകൊണ്ട് അള്ളാഹുവിനെ പരിപൂർണമായി ഉൾക്കൊള്ളുക എന്നത് ആരെക്കൊണ്ടും കഴിയില്ല എന്നാ അതിന് യഹാത്വത്ത് എന്ന് പറയും അല്ലെങ്കിൽ ഇദറാക്ക് എന്ന് പറയും ഇമാം മാലിക് റഹ്മത്ത് അല്ലാഹ് അലഹിയുടെ കൗലുണ്ട് ഒരു മനുഷ്യന് അള്ളാഹുവിനെ പരിപൂർണമായി അറിയില്ല എന്ന് പറയുന്നതാണ് ശരിയായ അറിവ് ഇത് വെറുതെ ഒരു ഫിലോസഫിക്കൽ ഡിബൈറ്റിന് പറയുന്നതല്ലാതെ അള്ളാഹുവിൻ്റെ അസ്മ എന്നെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ അറിവും നമ്മുടെ ബുദ്ധിക്കും വെച്ച് ആ പദങ്ങളിൽ നിന്ന് കിട്ടുന്ന ആശയങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അള്ളാഹുവിനെ പരിപൂർണമായി ഉൾക്കൊള്ളാൻ കഴിയുമോ ഭൂമിയിൽ തന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സമുദ്രം ഉദാഹരണം പറയാം നമ്മുടെ ഈ അറേബ്യൻസി ഇതിപ്പോൾ ചെറിയൊരു ഗൾഫാണ് ഈ ഒരു കടലിൽ എത്ര ലിറ്റർ വെള്ളമുണ്ട് എന്ന് ഒരാൾ പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം പറയുന്ന ആൾക്ക് വിവരമില്ല എന്നാണ് നമ്മൾ പറയാം അല്ലെ അവിടെ എനിക്കത് അറിയില്ല എന്ന് പറയലാണ് അറിവ് അല്ലേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കടലിൽ മുങ്ങി കുളിക്കാൻ പറ്റും പക്ഷെ ഈ കടലിന് മുഴുവനായിട്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ ഇല്ല കടലിന് മുഴുവനായിട്ട് പഠിക്കാൻ കഴിയോ ഈച്ച് ആൻഡ് എവ്രി പോയിന്റ് നമ്മുടെ ലൈഫ് മൊത്തം ചെലവഴിച്ച കിട്ടുമോ കിട്ടൂല ഒരു മനുഷ്യൻ മുമ്പിലുണ്ടായിരിക്കെ ഒരാളെ പേടിക്കണതും മുമ്പിൽ ഇല്ലാതിരിക്ക പേടിക്കണതും ഏതാണ് ശരിയായ അവസ്ഥ ഇല്ലാതിരിക്കുമ്പോഴല്ലേ അള്ളാഹു ബാത് എന്തിനെന്നറിയോ നമ്മുടെ ഈ മാൻ മനസ്സിലാക്കി തരാനാണ് നിങ്ങളുടെ ഷോപ്പിൽ ഒരു ജോലിക്കാരനെ നിങ്ങൾ നിർത്തി പക്ഷെ ആ ഷോപ്പ് രാവിലെ തുറക്കുന്നത് നിങ്ങളാണ് മേശന്റെ മുമ്പെന്ന് ക്യാഷ് ഇടുന്ന ബോക്സിന്റെ മുമ്പിൽ നിന്ന് നിങ്ങൾ എണീറ്റ് പോകാറേ ഇല്ല നിങ്ങൾ പോകുമ്പോൾ അത് പൂട്ടിയിട്ടാണ് പോകുന്നത് എന്നിട്ട് നിങ്ങളാണ് അവസാനം വീട്ടിലേക്ക് പോകുന്നത് നിങ്ങളുടെ ജോലിക്കാരൻ നിങ്ങളുടെ കൂടെ പതിനഞ്ച് കൊല്ലം ജോലി ചെയ്താലും ഇവൻ സത്യസന്ധനാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ കഴിയോ എന്തുകൊണ്ട് കഴിയില്ല ആ മനുഷ്യൻ്റെ സത്യസന്ധതയെ പരിശോധിക്കാനുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല നേരെമറിച്ച് നിങ്ങൾ ഈ വലിപ്പൊക്കെ തുറന്നു വെച്ചു കൊടുത്തിട്ട് ചാവ്യൊക്കെ ഊരിയിട്ട് തുറന്നു വെച്ചിട്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ അടുത്തൊരു ഷോപ്പിൽ പോയി ഇരുന്നിട്ട് ഇവനെങ്ങനെ നോക്കണം ക്യാഷ് ഹാൻഡിൽ ചെയ്യാൻ ഇവനെ സമയവും സന്ദർഭവും അവസരവും നിങ്ങൾ കൊടുക്കുന്നു മുതലാളി മുമ്പിലില്ല മുതലാളി അശ്രദ്ധയിലാണ് അല്ലെങ്കിൽ പുറത്താണ് എന്നെ കാണുന്നില്ല ഒരു സി സി ടി വി ഇല്ല എന്ന ബോധത്തിലിരിക്കുന്ന ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു അവിടെയാണ് സത്യസന്ധനോ അല്ലേ എന്ന് അറിയാൻ പറ്റുള്ളൂ അല്ലേ അള്ളാഹു സുഭാനുഭവാല മനുഷ്യന്മാര് ചെയ്യുന്ന തെറ്റിനൊക്കെ അപ്പ ശിക്ഷ കൊടുത്തു എന്ന് വിചാരിക്കുക ഹറാമിലേക്ക് നടന്നു പോകുന്ന അവിടെ വീണ് മരിക്കുന്നു ഇങ്ങനെയാണ് ലോകത്തിന്റെ അവസ്ഥയെങ്കിൽ എല്ലാവരും വള്ളാനെ പേടിക്കൂലേ അതൊരു പരീക്ഷണമാണോ അത് ലഭിച്ചില്ല ഉണ്ടോ ഇല്ല നേരെ മറിച്ച് അള്ളാഹു ചായ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നു അത്ഭുതങ്ങളാൽ നിറഞ്ഞു കിടക്കുന്ന അള്ളാഹുവിന്റെ വചനം ഊതിയാൽ കേട്ടാൽ മതിവരാത്തത് പഠിച്ചാൽ മതിവരാത്തത് പുണ്യ നബി അലൈഹി പുണ്യനബി സല്ലാഹുലമതങ്ങൾ എന്ന സത്യസന്ധരായ പുണ്യ റസൂലിനെ അള്ളാഹു അയച്ചു തരുന്നു എന്നിട്ട് പറയുന്നു ആഹ്റം ഖൈബാൻ മറിഞ്ഞു കിടക്കുന്ന ഒരു ലോകത്തെ സംബന്ധിച്ച് പറഞ്ഞു തരികൾ അള്ളാഹു നിങ്ങളെ പഠിച്ചവനാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തിൻ്റെ അധികാരിയാണ് അവൻ നിങ്ങളെ കാണുന്നുണ്ട് അവൻ ഉറങ്ങുന്നില്ല ലാത്ത് ഹുസിനെ ചുമലാനോ അവനെ നിങ്ങളനുസരിക്കണമേ എന്ന് പറഞ്ഞിട്ട് അനുസരിക്കുന്നവർക്കാണ് സ്വർഗം അല്ല അള്ളാഹുവിന് മുമ്പിൽ വന്നു നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് പരീക്ഷ അത് പരീക്ഷയല്ലല്ലോ അള്ളാഹു ബാത്തിനാണ് എന്തിന് നമ്മുടെ ദ ദ പർപ്പസ് ഓഫ് ട്രയൽ നമ്മളൊരു ടെസ്റ്റിന് വന്നത് അവിടെ ആ ഉദ്ദേശ്യം പൂർത്തിയാവേണമെങ്കിൽ അള്ളാഹുബാത്വിനായിട്ട് തന്നെ നിൽക്കണം അതുകൊണ്ടാണ് അള്ളാഹു റബ്ബുൽത്തിനെ നമുക്ക് അള്ളഹ് ബാത്വിനായതുകൊണ്ട് ഈ ദുന്യാവിൽ കാണാൻ കഴിയൂല പരലോകത്ത് കാണാൻ കഴിയും സയ്യൂദിനസന്നിബി അലഹിഅള്ളാഹുനോട് ചോദിച്ചു റബ്ബെ എനിക്ക് നിന്നെ കാണണം റബ്ബി റബ്ബി അരിനി അരിനി അവിടെ കാണാൻ കഴിയില്ല പർവതത്തിലേക്ക് നോക്കണേ ആ പർവ്വതം അവിടെ നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയും അപ്പോഴേക്കും പർവ്വതം പൊട്ടി നബി മുസാനബി ലഹിസ്ലാം ബോധരഹിതനായി വീണുപോയി അലഹിസ്വല്ലാത്ത അള്ളാഹുവിനോട് പൊറുക്കല്ലേ ചോദിച്ചു റബ്ബേ ഞാൻ ചോദിക്കാൻ പാടില്ലാത്ത എന്നോട് ചോദിക്കാൻ അരുതാത്തത് ചോദിക്കാൻ പാടില്ലായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു പക്ഷേ അള്ളാഹു ഒരാൾക്ക് മാത്രമേ റബ്ബറ്റാലിയുടെ റൂത്ത് സാധ്യമാക്കി കൊടുത്തുള്ളൂ മെഹരാജിന്റെ രാവിലെ പുണ്യനബിക്ക് സൊല്ലാഹു അണൈ വസ്ലം അത് എങ്ങനെയെന്ന് നബിജങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റിയില്ല സല്ലാഹു അണൈവിസ്ലം ഭൂമിയിൽ ഇല്ല ഒരിക്കലും അള്ളാഹുവിനെ കാണാൻ കഴിയില്ല പരലോകത്ത് അള്ളാഹുവിനെ കാണും എങ്ങനെ കാണും ഒന്ന് അന്ന് ചില മുഖങ്ങൾ ശോഭയുള്ള മുഖമാണ് ചില മുഖങ്ങൾ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കും അന്നത്തെ ദിവസം അയാമത്തെ നാളിൽ അള്ളാഹു അല്ലാമിനുഹും അള്ളാഹു നമ്മെ കൂട്ടത്തിൽപ്പെടുത്തി തരട്ടെ എന്തേ കാരണം അള്ളാഹുവിലേക്ക് അവരുടെ രക്ഷിതാവിലേക്ക് അവരിങ്ങനെ നോക്കുകയാണ് അള്ളാഹ്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ മുഖം ഇങ്ങനെ പ്രകാശിക്കുന്നതാണ് ഇത് ഇതള്ളാഹുച്ചാല പറഞ്ഞതാണ് അള്ളാഹു ചാല നന്മ ചെയ്ത് ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു എന്താ പ്രോമിസ് ചെയ്തത് സ്വർഗം മാത്രമാണോ അല്ല കുറച്ച് ഏറെയും കൊടുക്കണുണ്ട് ഇഷ്ടപ്പെട്ടവർ കുറച്ച് ഏറെ കൊടുക്കൂലേ പിന്നെ കുറച്ച് അതിലും വലുത് കുറച്ച് ഏറെ വേറെയും കൊടുക്കുന്നുണ്ട് ഉക്മിനിങ്ങൾക്ക് അള്ളാഹുവിനെ കാണുന്ന ആ ഒരു ഹദീസിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നീ ഉരീതു അൻ അസീദക്കും ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഏറെ തരാൻ പോകുന്ന ഉമ്മിനിങ്ങളെ എന്താ വേണ്ടത് ചോദിച്ചോളൂ അപ്പോഴല്ലേ അവർ പറയുന്ന റബ്ബേ നീ ഞങ്ങൾക്ക് സ്വർഗം തന്നില്ലയോ ഇനി എന്താണ് പടച്ചവനെ നിന്നോട് ഏറെ ചോദിക്കാനുള്ളത് ഇത് തന്നെ പോരെ ഇത് മതിയല്ലോ റബ്ബേ ചോദിച്ചോളൂ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഏറെ തരുന്നുണ്ട് അങ്ങനെയാണ് മിനിങ്ങൾ പിന്നെ ചോദിക്കുക അംബിയാക്കന്മാരൊക്കെ അള്ളാഹുവേ അള്ളാഹു അരീന നിന്റെ പരിശുദ്ധമായ വജുഹ് ഞങ്ങൾക്ക് കാണിച്ചു തരേനവേ അപ്പോഴാണ് അള്ളാഹു കാണിച്ചു കൊടുക്കുക അർഹിക്കുന്നത് ഇതാ എന്തിനാ ഏറെ കൊടുക്കുന്നറിയോ അള്ളാഹു അറബുൽ ബാത്തിനായ അള്ളാഹുവിന്റെ മുമ്പിലാണ് നിങ്ങൾ അള്ളാഹു അക്ബർ എന്ന് ത ചൊല്ലിയത് നിങ്ങളുടെ കൂടെയുള്ള അവിശ്വാസികൾ ഞാൻ കാണുന്നില്ലല്ലോ അപ്പൊ പിന്നെ ഇല്ല ഇത് പറഞ്ഞവരാ നിങ്ങൾ അങ്ങനെയല്ല ഞാൻ കാണുന്നില്ലെങ്കിലും അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് നിങ്ങൾ ചെയ്തൊരു റിസ്ക് ഭയങ്കരമായ റിസ്ക് ആണ് നിങ്ങളുടെ അഴിബാതത്ത് കണ്ണുകൊണ്ട് കാണാത്തൊരു ലോകവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ദുന്യാവ് പൈസയും എല്ലാവിധ സൗകര്യങ്ങളും ആർഭാടങ്ങളും കാണുന്ന ഒരു ലോകമാണ് ഇതിനപ്പുറം സ്വർഗമുണ്ട് എന്ന് പഠിപ്പിച്ചു പരിശുദ്ധദീൻ സൃഷ്ടികൾ മാത്രം ജീവിക്കുന്നൊരു ലോകമാണിത് സ്രഷ്ടാവുണ്ട് എന്ന് പഠിപ്പിച്ചു പരിശുദ്ധമായ ഹബീബ് സല്ലാഹു അലൈ വസ്ലം ആ നമ്മുടെ സെൻസറി ഫാക്കൽറ്റികൾക്ക് അതീതമായ ഒരു ലോകത്തെ നമ്മൾ വിശ്വസിച്ചു കാണാതെ അതുകൊണ്ട് അതുകൊണ്ടല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരും നിങ്ങൾ അധ്വാനിച്ചതിന് പക്ഷെ ഈ അധ്വാനം നിങ്ങൾ ചെയ്തത് ഒരു വലിയ റിസ്കിൻ്റെ മുകളിലാണ് എന്താണ് റിസ്ക് കണ്ണുകൊണ്ട് കാണാത്ത ഒരു ലോകത്തെ നിങ്ങൾ വിശ്വസിച്ചവരാണ് അതിനല്ലാഹു എന്താ നൽകുന്നത് അള്ളാഹുനെ തന്നെ കാണിച്ചു തരും നിങ്ങൾ ദുനിയവിൽ കണ്ടില്ലല്ലോ അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളെ കാണിച്ചു തരും അതാണ് അള്ളാഹു നിങ്ങൾക്ക് ആയിട്ട് നാളെ പ്രത്യക്ഷപ്പെടും സ്വർഗമാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ ആനന്ദമാണെന്ത് അള്ളാഹനെ കാണല് അതിലും വലിയൊരു ആനന്ദമുണ്ട് എന്താണെന്നറിയോഹി അക്ബർ അള്ളാഹുവിൻ്റെ പൊരുത്തം അത് ഏറ്റവും വലിയൊരു സംഗതിയാണ് നിങ്ങളൊരു ഒരു ഒരു സ്ഥലം കാണാൻ വേണ്ടി പോവാണ് ഒരു ചെറിയ ഒരു പൂന്തോട്ടം ഒരാളുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ ഒരു 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 ഫ്ലവർ ഷോ കാണാൻ വേണ്ടി പോവാണ് ഒരു ചെറിയ ഒരു ഒരു വ്യക്തിയെ കാണാൻ വേണ്ടി പോവാ ആ പൂക്കളെക്കാളും മനോഹരമാണ് ആ പൂന്തോട്ടത്തിൻ്റെ ഉടമയായ മനുഷ്യൻ സങ്കല്പിക്കാലോ അപ്പോൾ പൂന്തോട്ടമൊക്കെ കണ്ടു നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളവിടെ കാണുന്നില്ല നിങ്ങൾക്ക് വിഷമമാകൂലേ അപ്പം അദ്ദേഹത്തെ കാണാൻ പറ്റി അദ്ദേഹം കണ്ടു കണ്ടിട്ട് നിങ്ങളോട് സംസാരിച്ചു എന്നിട്ട് നിങ്ങളോട് പറഞ്ഞു എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായി എന്ന് നിങ്ങളോട് പറയുക കൂടെ ചെയ്താൽ ഇപ്പം നിങ്ങളുടെ വി എ പിൻ്റെ വീട്ടിലേക്ക് പോവാ മുപ്പരവിടെ ഇല്ല അദ്ദേഹം അവിടെ ഇല്ല ഒരു സയ്യിദോ ഒരു ആലിമോ ഒരു പണ്ഡിതനോ ഒരു നേതാവോ ആരെങ്കിലും ഇങ്ങനെ സംഘടിപ്പിച്ചോളൂ ആളെ കാണുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു ഒരു നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു നിങ്ങളുടെ ഒരു സ്റ്റാർ ആരും ആയിക്കോട്ടെ ആ സ്ഥലം നിങ്ങൾ എത്തുന്നു അവരെ വീട്ടിൽ കയറാൻ പെർമിഷൻ കിട്ടി അപ്പൊ പറഞ്ഞു ആളുകൾ പോയിട്ടുണ്ടിട്ട സ്ഥലത്തില്ല അപ്പൊ നിങ്ങൾ ആകെ ഡെസ്പെയർ ആവും ഹേ ഇത്രയും ദൂരം വന്നിട്ട് കാണാൻ പറ്റിയില്ലല്ലോ നേരം ഒരു സ്റ്റാല് വന്നു നിങ്ങളോടൊന്നും മിണ്ടാണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റി നിങ്ങൾക്കൊന്നും അയാളോട് സംസാരിക്കാനും പറ്റിയില്ല അയാളൊന്നും നിങ്ങളോട് മിണ്ടിയതുമില്ല പക്ഷെ നിങ്ങൾ കണ്ടു കാണാൻ പറ്റിയല്ലോ സമാധാനായി അതിനേക്കാളും വലുതല്ലേ ഒരു അക്ബർ അള്ളാഹു പറയാൻ എൻ്റെ പൊരുത്തം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു കേട്ടോ എന്ന് അള്ളാഹു നിങ്ങളെ പൊരുത്തപ്പെടുന്നത് സ്വർഗത്തെക്കാളും അള്ളാഹുവിൻ്റെ കാഴ്ചയെക്കാളും വലുതാണെന്ന് അള്ളാഹിനെ കാണും ചെയ്യുന്നു അള്ളാഹുവിൻ്റെ പൊരുത്തവും ലഭിക്കുന്നു റസൂൽ അല്ലാഹി സല്ലാ തങ്ങളുടെ ഒരു ഒരു ഹദീഫ് പറയാൻ അള്ളാഹുവേ നിനക്ക് ആരെയാണ് ഇഷ്ടമെന്ന് റബ്ബേ ആ മനുഷ്യനെ ഞാൻ സ്നേഹിക്കാം അല്ലാത്തൊരു ചോദ്യമാണല്ലേ നിനക്ക് ആരെ ഇഷ്ടം എന്ന് പറഞ്ഞതാ എന്നാൽ എനിക്ക് അവരെ സ്നേഹിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ അടിമകൾ ഹൃദയം ഹൃദയത്തിന്റെ അകക്കണ്ണുകൊണ്ട് എന്നെ ഭയപ്പെടുന്നവനാണ് കൈകൾ ശുദ്ധമായ ആളാണ് അഹദിൻ ഒരാളെയും അയാൾ ഉപദ്രവിക്കാൻ പോകൂലി എന്നെ ഇഷ്ടപ്പെട്ട ആളാണ് ഞാൻ ഇഷ്ടപ്പെട്ടവരെ അയാൾ ഇഷ്ടപ്പെടുകയും ചെയ്തു എന്നെ എൻ്റെ സൃഷ്ടികൾക്ക് ഇഷ്ടപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു ഒരു എന്ത് വിഷയം പറയുമ്പോൾ അള്ളാഹുവിനെ പറ്റി പറഞ്ഞു കൊടുക്കുക അപ്പൊ നമ്മൾ അള്ളാഹുവിനെ മറ്റൊരാളുടെ ഹൃദയത്തിലേക്ക് മെഹബൂബാക്കി കൊടുക്കുക ഇങ്ങനത്തെ ഒരാൾ എനിക്കിഷ്ടമാണ് അവരെ നിങ്ങൾ ഇഷ്ടപ്പെട്ടോളൂ നബിയേ റിയുമല്ലോ ഇഷ്ടമാണ് പക്ഷേ നിന്റെ സൃഷ്ടികളിലേക്ക് എങ്ങനെ ഉടച്ചവനെ നിന്നെ ഞാൻ മെഹബൂബാക്കി കൊടുക്കുക നിന്റെ സൃഷ്ടികളുടെ ഹൃദയത്തിലേക്ക് റബ്ബെ നീ ഇഷ്ടപ്പെട്ടവനായി മാറണല്ലോ അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് റബ്ബെ ഞാൻ അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ അവർക്ക് അവർക്കിങ്ങനെ ഓർമ്മിപ്പിച്ചു കൊടുക്കുക ഇത് അള്ളാഹു തന്നതല്ലേ നിങ്ങളുടെ കണ്ണ് നിങ്ങളുടെ കാത് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ തലച്ചോറ് നിങ്ങളുടെ കൈകാലുകൾ നിങ്ങൾക്ക് കിട്ടിയ ഞമ്മത്തുകളെ അള്ളാഹു പറയണ ഞാൻ കൊടുത്ത ഞമ്മത്തുകളെ നിങ്ങൾ അവർക്ക് ഓർമ്മിപ്പിച്ച് കൊടുക്കണം ഞാൻ കൊടുക്കുന്ന പരീക്ഷണങ്ങളും ഇത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് ഇത് റബ്ബിൻ്റെ ഇടപെടലാണ് നിങ്ങൾക്കൊരു പ്രയാസം വന്നു ഇത് അള്ളാഹുവിൻ്റെ ഇടപെടലാണ് എങ്ങനെ നിങ്ങൾ നന്മ ചെയ്യുന്ന അവസ്ഥയിലാണോ ഇത് പരീക്ഷണമാണ് നിങ്ങൾ തിന്മ ചെയ്യുന്ന ആളാണോ അത് അള്ളാഹു നിങ്ങളുടെ തെറ്റുകൾക്ക് തരുന്ന ശിക്ഷയാണ് രണ്ട് നിലക്ക് മനസ്സിലാക്കേണ്ടത്